ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മിത്ര മിത്ര ആത്മജൻ ഇന്ന് ഞായറാഴ്ചയാണ് സൺഡേ ഗിഫ്റ്റ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഒരുപാട് വിഷയങ്ങളാണ് അപ്പോൾ കുറേ സ്റ്റഡി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് കാരണം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏലിയൻസുമായി ബന്ധപ്പെട്ട് ഭൂകമ്പമായി ബന്ധപ്പെട്ട് സുനാമിയുമായി ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ കുറിച്ച് ഭൂമിയുടെ എനർജി ഫോഴ്സ് ചേഞ്ച് ആവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോസുകൾ വരുന്നുണ്ട് അപ്പൊ പഠനങ്ങൾ നടക്കുന്നത് കൊണ്ട് അത് ഫുള്ളായിട്ട് നമുക്ക് അക്യൂറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ആദ്യം ഞാൻ പറയുന്നത് ഏലിയൻസിനെ കുറിച്ചാണ് ഏലിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോ ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇപ്പൊ ഓൾറെഡി അവര് എഗ്രിമെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അത് ഞാൻ അതിനെക്കുറിച്ച് ഒരു തനിയെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും പക്ഷെ എന്താണ് ഞാൻ ചെറുതാക്കി പറയാം ഇത് സൺഡേ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും ഏലിയൻസുമായിട്ട് കരാർ ഒപ്പിട്ട് എഗ്രിമെന്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ഏർ അപ്പൊ അങ്ങനെ ന്യൂസ് ഒക്കെ ഇന്നടുത്ത് വരാൻ ചാൻസ് ഉണ്ട് ഈ അടുത്ത് തന്നെ പെട്ടെന്ന് വരും ഏലിയൻസ് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഭൂമി കീഴടക്കാൻ വേണ്ടി അവർ വരാൻ ശ്രമിക്കുന്നു അവരുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുമായിട്ട് ഞങ്ങൾ ഒരു എഗ്രിമെന്റിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ന്യൂസുകൾ ഇനി വരാനുള്ള സാധ്യത ഉണ്ട് അതെല്ലാം നിങ്ങൾ മുമ്പിൽ കാണുക ഞാൻ മുൻപ് ന്യൂ വേൾഡ് ഓർഡറിന്റെ സീരിയസ് ചെയ്യുമ്പോൾ ഏലിയൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ക അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അപ്പൊ ഏലിയൻസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൺഡേ ഗിഫ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ഇന്ത്യയിലും ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിലടക്കം ഏലിയൻസ് വരാം അല്ലെങ്കിൽ ഏലിയൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏലിയൻസിനെ കണ്ടു എന്ന് പറയുന്ന പല ആളുകളും ഉണ്ടാവും ഏലിയൻസുമായിട്ട് ഒരുപാട് പ്ലാനിങ് ഇവർ നടത്തുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അത് വൈറസ് ആണ് അപ്പോ ഈ വൈറസ് ഓൾറെഡി തോറ്റു അല്ലെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള വൈറസ് എന്ന് പറയുന്നത് അത് കുറച്ചൊന്ന് കുറച്ചൊന്നും ഫെയിലായിട്ടിരിക്കുകയാണ് അപ്പോ ഇവർ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമം അതിനുശേഷം വരുന്നത് പുതിയ വൈറസ് അപ്പൊ ഈ പുതിയ വൈറസ് വരുന്നുണ്ട് അപ്പൊ ഈ പുതിയ വൈറസ് വിജയിച്ചില്ല എങ്കിൽ അപ്പൊ ഈ വൈറസ് വിജയിച്ചിട്ടില്ല ഇനി അടുത്ത് വരാൻ പോകുന്ന വൈറസ് വിജയിച്ചില്ല എങ്കിൽ ഓരോരോ മാസ്റ്റർ പ്ലാനുകൾ ഇപ്പൊ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്ന് പറയുന്ന പോലെ ആദ്യം വൈറസ് പിന്നെ ഭക്ഷ്യക്ഷാമം കൊണ്ടുവരും അതിനുശേഷം കൊണ്ടുവരാൻ പോകുന്നത് വീണ്ടും അടുത്ത വൈറസ് അതിനുശേഷം പിന്നെ കൊണ്ടുവരാൻ പോകുന്നത് ഏലിയൻസ് അപ്പൊ ഭക്ഷ്യക്ഷാമം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിനുശേഷം അടുത്ത വൈറസ് വരും അപ്പൊ ഇതൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് ആണ് പ്ലാൻ ഡി എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ഇവരുടെ ഏലിയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഏലിയൻസ് ഇത് ഇതൊന്നും വൈറസ് ഒന്നും പോലെ ഒന്നല്ല ഏലിയൻസ് വരാ ഈ ഏലിയൻസിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ ഫിഫ്റ്റി വൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് പേടകങ്ങളൊക്കെ അതായത് ഏലിയൻസിനെ പോലുള്ള മനുഷ്യന്റെ രൂപത്തിലുള്ള പല വസ്ത്രങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വഭാവമായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഏലിയൻ ഏലിയൻ ആണെന്ന് തോന്നും പക്ഷെ ഉള്ളിലെ മനുഷ്യനായിരിക്കും അപ്പൊ അതുപോലത്തെ ഒരു അറ്റാക്ക് ഏലിയൻസ് അറ്റാക്കിങ് ഒക്കെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ജനങ്ങളെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിരുത്തുക എന്നാണ് അവരുടെ മാസ്റ്റർ പ്ലാൻ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇവർ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്മാരെ കൊല്ലാനും അവര് തയ്യാറാവും എന്നാണ് അതെ അതായത് മനുഷ്യനെ കൊല്ലും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഏലിയൻസിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഏലിയൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒക്കെ ഇത്ര പെട്ടെന്ന് ഉയർന്നു വരണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല നിങ്ങൾ അത് മനസ്സിലാക്കാം ഓക്കെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് മഞ്ഞ് പ്ലസ് മഞ്ഞുമല മല മഞ്ഞും മഞ്ഞുമല മഞ്ഞ് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത് വരുന്നതിന് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് മഞ്ഞ് ഇപ്രാവശ്യം കൂടുതലാണെന്ന് അപ്പൊ മഞ്ഞുമായി ബന്ധപ്പെട്ട് മഞ്ഞുമലയമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് കഴിഞ്ഞ സൺഡൈഫിലൊക്കെ നമ്മൾ അതിന് മുമ്പത്തെ സൺഡേ ഫുഷിലൊക്കെ നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ പറഞ്ഞാണ് മഞ്ഞുമലയെക്കുറിച്ച് മഞ്ഞു മല ഇടിയുന്നു അപ്പൊ ന്യൂസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ന്യൂസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാം കാരണം നിങ്ങൾ തന്നെ കുറെ കണ്ടെത്താൻ ശ്രമിക്കാം മഞ്ഞുമല ഇടിഞ്ഞ് വീണിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം വലുപ്പമുള്ള ഒരു മഞ്ഞുമല അടർന്ന് വീണ് കടലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് ഇപ്പോൾ അത് ഏത് സമയത്ത് ഏത് രാജ്യത്ത് വേണമെങ്കിലും വരാം ആ രാജ്യത്ത് വരുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറാം അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറാം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മഞ്ഞുമല വരുന്ന സമയത്ത് അവിടെ ഫുൾ തണുപ്പായിരിക്കും ഇപ്പൊ ഒരു മരുഭൂമി പ്രദേശത്ത് ഈ മഞ്ഞുമല വന്ന് അടിയുകയാണെങ്കിൽ ഒരു കരയിൽ വന്ന് മഞ്ഞുമല വന്ന് അടിയുകയാണെങ്കിൽ പിന്നെ ആ മഞ്ഞുമല അങ്ങോട്ടും പോലെ അവിടെ ലൊക്കാവും അപ്പൊ ആ രാജ്യത്തുള്ള ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ മഞ്ഞുമല വന്നോണ്ട് മാത്രമല്ല അതല്ലാതെ ക്ലൈമറ്റ് ചേഞ്ചിങ് വേറെ വരുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഒരു ടിസ്റ്റ് ഞാൻ മുമ്പ് തിമ്മീംകലങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ വഴി തിമ്മീകലങ്ങൾക്ക് വഴിതെറ്റുന്ന വീഡിയോ കുറച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞ ഇതാണ് അതായത് കടലിലുള്ള ജീവികൾക്ക് മനസ്സിലായി ഭൂമിയുടെ കാന്തിക കേന്ദ്രം എന്ന് പറഞ്ഞതിന്റെ ഒരു എനർജി ഫോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വഴി തെറ്റുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്കറിയാൻ സാധിക്കില്ല നമുക്ക് ഇനിയും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു കൂടി നമുക്ക് അറിയാൻ സാധിക്കും ഭൂമിയുടെ എനർജി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ചൂടുള്ളത് തണുപ്പും തണുപ്പുള്ളത് ചൂടും അതുപോലെ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ അവസാനത്തേക്ക് ഇതൊന്നും മാറ്റി വെക്കുക തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഭൂകമ്പം ഭൂകമ്പം ഭൂകമ്പത്തിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുള്ളൂ അപ്പൊ തന്നെ കേരളത്തിലെ ഭൂകമ്പങ്ങൾ ചെറുതായിട്ട് സംഭവിച്ചു തുടങ്ങി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അപ്പോ അത് കാര്യമാക്കേണ്ട കാര്യമില്ല അതൊക്കെ സ്ഥിരമായിട്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് ചെറിയ ചെറിയ തീവ്രത്തിൽ പക്ഷെ ഈ രണ്ടു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുന്ന സമയത്ത് ഈ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കുറച്ചും കൂടി ശക്തമായൊരു ഭൂചലനം ഉണ്ടാവും കാരണം ഈ ഭൂചലനം ഉണ്ടാകുന്നത് വരാൻ പോകുന്ന എന്തോ ഒന്നിന്റെ അതായത് സംഭവിക്കാൻ പോകുന്ന എന്തോ അതിന്റെ ഒരു മുന്നോടിയാണ് എന്ന് വേണം കരുതാൻ അപ്പോൾ അങ്ങനെ ഒരു ഭൂകമ്പം സംഭവിക്കും അത് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മലയിടിയുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞു കെട്ടോ ഈ വർഷം ആരംഭിക്കുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തേക്ക് മല ഇടിച്ചിട്ട് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് എത്രത്തോളം സ്ട്രോങ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ഇത് ചെറുതാവും ഒക്കെ പറയാൻ പറ്റത്തില്ല ഞാൻ കൊടുങ്കാറ്റിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ എന്താണ് പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞത് മൂന്ന് കൊടുങ്കാറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അതില് രണ്ടെണ്ണം വളരെ ശക്തമല്ലാതായി പോകും അങ്ങനെ തന്നെയല്ല ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് രണ്ടെണ്ണം വളരെ ശക്തിയില്ലാതായി പോകും ഇനി ഒരെണ്ണം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ന്യൂസൊക്കെ പറയുന്നത് ഇനിയും ഒഴുങ്ങാട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി കാരണം രണ്ടെണ്ണം വലിയ കാര്യമില്ലാതെ പോകുന്ന എനിക്ക് മുന്നേ അറിയാമായിരുന്നു അപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് എന്നെയും ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി വരുന്ന ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും സുനാമി അടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ രണ്ടായിരത്തി നാലിലൊക്കെ നമ്മൾ സുനാമി കണ്ടത് ഓർമ്മയുണ്ട് അതുപോലത്തെ സുനാമി അല്ലെങ്കിൽ കൂടെ ചെറിയ സുനാമികൾ ഉണ്ടാവാം സുനമിന്ന് പറഞ്ഞാൽ നമുക്ക് ജപ്പാനോട് പെട്ടെന്ന് ഓർമ്മ വരിക അതായത് ആദ്യം സുനാമി ഉണ്ടാകുന്നത് അവിടെ തന്നെയാണ് അപ്പൊ സുനാമിയും ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് സുനാമിയും ഉണ്ടാവും അതായത് ഭൂകമ്പം കടലിന്റെ അടിയിൽ സംഭവിച്ചാൽ സുനാമി ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നുള്ളത് രാഷ്ട്രീയം സിനിമ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും അറസ്റ്റുകള് സിനിമയില് അലമ്പുകള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം പൊട്ടിപ്പുറപ്പെടും പിന്നെ ഞാൻ പറയുന്നത് ആന്ധ്രാപ്രദേശ് അത് അവിടെ കുറെ ഒരു അജ്ഞാത രോഗം വന്നൊക്കെ ന്യൂസ് നിങ്ങൾ കേട്ടു ഞാൻ ആന്ധ്രയിൽ എന്തോ സംഭവിക്കാനുണ്ടെന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് അബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കാണാം അവിടെ പോയി നോക്കിയാൽ നിങ്ങൾ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തെ മൊത്തം പോസ്റ്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സമയമുള്ളവർ മാത്രം ചെയ്താൽ മതിയോ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ ഞാനിത് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ആന്ധ്രയുടെ കത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇനി മഴ വരുന്നുണ്ട് എങ്ങനെയാന്ന് പറയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആന്ധ്രയിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്തോന്ന് സംഭവിക്കാനുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ ഞാൻ വെള്ളവുമായി ബന്ധപ്പെട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഒന്നാലേ മഴ നദി ഒഴുകി മഴയുമായി ബന്ധപ്പെട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു അജ്ഞാത രോഗവുമായി ബന്ധപ്പെട്ട് അതും ജലവുമായി ബന്ധപ്പെട്ടാണ് പറയപ്പെടുന്നു അതും അതും വെള്ളവുമായി ബന്ധപ്പെട്ടതന്നെ അതായത് വെള്ളം കുടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അതായത് കെമിക്കൽ അടങ്ങിയ വെള്ളം കുടിച്ചുകൊണ്ട് പ്രശ്നമായി എന്ന് പറയുന്നു അതല്ല എന്ന് വാദം വരുന്നു കാരണം വെള്ളം കുടിച്ചാൽ മാത്രമല്ല വെള്ളം കുടിക്കാത്ത കുറച്ച് ആളുകൾക്കും മറ്റ് പല ഏരിയയിലുള്ള ആളുകൾക്കും ഇതുപോലെ രോഗം വന്നിട്ടുണ്ട് അപ്പൊ ആന്ധ്രയിൽ എന്തോ ഒന്ന് സംഭവിക്കാനുണ്ട് ഉറപ്പായിരുന്നു അതും ജലവുമായി ബന്ധപ്പെട്ട് എടുക്കുക കാൽക്കുലേഷൻ പക്ഷെ അത് തെറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും എന്തോ ഒരു ചെറിയൊരു മിസ്സിംഗിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ഇനി മഴ വരാനുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് പറയാൻ പറ്റത്തില്ല ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും ആന്ധ്രയിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ആന്ധ്രയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആന്ധ്രയിൽ മാത്രമല്ല അടുത്ത സൗത്ത് ഇന്ത്യ തമിഴ്നാട് കേരളം നമുക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ രണ്ടു മൂന്ന് മാസം കൊണ്ട് സംഭവിക്കാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ കൊടുങ്കാറ്റ് വന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് കരുതിയിട്ട് ഇത് ഈ കൊടുങ്കാറ്റ് ഞാൻ പറഞ്ഞില്ലേ പല രാജ്യങ്ങളിലേക്കും കൊടുങ്കാറ്റും മഴയെല്ലാം പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് കരുതിട്ട് മറ്റടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഈ മഴയും കൊടുങ്കാറ്റും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം കൊടുങ്കാറ്റിന് എങ്കിൽ കൂടി മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളപ്പൊക്കം പോലുള്ള സമയങ്ങളിലൊക്കെ സംഭവിക്കാം അപ്പൊ നമുക്ക് സംഭവിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംഭവിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും അത് നമ്മൾ പറയുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ സമയം തരികയാണെങ്കിൽ നമുക്ക് നമുക്കത് അക്യൂറായിട്ട് ഏത് രാജ്യത്ത് സംഭവിക്കുന്നു കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും ഇതിപ്പോ എല്ലാവർക്കും പറയുന്ന പോലെ കുറെ കുറെ പണിക്കന്മാരും അല്ലെങ്കിൽ ജ്യോതിഷവും പറയുന്ന പോലെയാണല്ലോ മിത്രാത്മജം പറയുന്നത് സംഭവിക്കും സംഭവിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയല്ല നമുക്ക് അക്യൂറായിട്ട് കറക്റ്റ് പറയാൻ പറ്റും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അത് ഏത് രാജ്യത്ത് എവിടെ സംഭവിക്കുന്നു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും പക്ഷെ അതിന് ടൈം വേണം അതിന് ടൈം കിട്ടിയാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇതിനെ പഠിച്ചിട്ട് വേണം സ്റ്റഡി ചെയ്തിട്ട് വേണം അത് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആക്യൂറായിട്ട് കറക്റ്റ് പറയാത്തത് പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഏത് രാജ്യത്ത് സംഭവിക്കാമെന്ന് പറയാത്തത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നിറഞ്ഞുവെക്കാന്ന് മാത്രമുള്ളൂ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല കാരണം ഞാൻ ഞാൻ മുമ്പേ ഞാൻ ആദ്യമേ തന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അല്ല ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വൈറസ് വരും എന്നെല്ലാം അത് മാത്രമല്ല നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസുകളും ഒരുവിധം എല്ലാം പ്രഡിക്ഷൻ ആണ് എല്ലാ കാര്യങ്ങളും അതെല്ലാം കറക്റ്റായിട്ട് സംഭവിക്കുന്നുമുണ്ട് അപ്പൊ രണ്ടായിരത്തി എനിക്ക് ഒരു അഞ്ച് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഭൂമിയുടെ മൊത്തം സിസ്റ്റം മാറുമെന്ന് അതായത് മൊത്തം മാറും അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകടം മറിഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യം അത് യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ആണ് ആ യൂറോപ്യൻ യൂണിയൻ ഉയർന്നു വരും ഇതുപോലെ മൊത്തത്തിൽ തകടം മറിയും എല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെ തകടം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത് അതുകൊണ്ട് ഭാഷ പോലും ഒരുപക്ഷെ തകടം അറിയാം ഒരുപക്ഷെ തമിഴ് ഭാഷ ലോകത്ത് വളരെ അധികം ഉയർന്നു വരാം ചില ഇംഗ്ലീഷ് അതുപോലെ ചില ഭാഷകൾ തകർന്നു പോകാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പകുതി വരെയാണ് നമുക്ക് ഈ പ്രോബ്ലുകൾ മൊത്തം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അതായത് പിന്നെ ശീലമായിക്കൊള്ളൂന്നല്ല പിന്നെ അത്ര വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് അടുത്ത വർഷം മുതൽ ഇന്ത്യ ഞാൻ മുമ്പേ പണ്ട് പല വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകം അടുത്ത മുപ്പത് അതായത് രണ്ടായിരത്തി മുപ്പത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ലോകം ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അന്ന് ഒന്നോ രണ്ടോ വർഷം മുൻപ് പറഞ്ഞപ്പോ അവരൊക്കെ കളിയാക്കുമായിരുന്നു ഇന്ത്യ എങ്ങനെയാണ് ലോകം ഭരിക്കാൻ പോകുന്നത് പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കി നോക്ക് ഇന്ന് ചൈനയുടെ തന്നെ അതേപോലത്തെ ഒരു സാമ്പത്തിക ഭദ്രത ഇന്ത്യക്ക് ഉണ്ടായി ലോകരാജ്യങ്ങളും മൊത്തം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് മുഴുവൻ ബിസിനസ്സുകൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇന്ത്യ അടുത്തൊരു പത്ത് വർഷം കൊണ്ട് വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയരും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് ആ മാറ്റം തീർച്ചയായും കാണാൻ പറ്റും അത് ഞാൻ വെറുതെ പറയുന്നല്ല സംഭവിച്ചിരിക്കും കാരണം ചൈനയെ അടിക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്തിനെ ഇവർക്ക് ഓപ്പോസിറ്റ് വേണമല്ലോ ഇപ്പൊ പാർട്ടി ഉണ്ട് അതിന് പ്രതിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എതിർ കക്ഷികളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് ഇപ്പൊ ചൈനയാണ് ലോകത്തെ നമ്പർ വൺ ആയിട്ട് വരാൻ പോകുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ചൈനയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഈ വൈറസ് ചൈനയുടെ പേരിൽ ആക്ഷേപിച്ച് വിട്ടതും അവിടെ കൊണ്ട് വിട്ടതും അത് മാത്രല്ല ചൈനയ്ക്ക് എതിരായിട്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റണമെങ്കിൽ അത് ചൈനയുടേതുപോലെ തന്നെ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം തന്നെ തന്നെയാവണം അത് നോക്കുമ്പോൾ ലോകത്താകെ ഇന്ത്യ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളും ജപ്പാൻ അടക്കം അമേരിക്ക അടക്കം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വമ്പൻ സാമ്പത്തിക നില ഉണ്ടാക്കിക്കൊണ്ട് ചൈനയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് നിർത്താൻ നിൽക്കുന്നത് ഇതാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒന്നും ഉണ്ടായി വന്നാൽ മാത്രമാണ് ചൈന ചില രാജ്യങ്ങൾ ഇപ്പൊ ചൈന വമ്പൻ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ചില രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും ശരിയല്ലേ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റായിട്ട് നിലനിൽക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല ഇപ്പോ ഇനി യൂറോപ്യൻ യൂണിയൻ ഉണർന്നു വരുന്ന സമയത്ത് ഉയർന്നു വരുന്ന സമയത്ത് ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന രാജ്യമല്ല കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യം തീർച്ചയായിട്ടും വേണം അപ്പൊ ആ രാജ്യം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് കഴിയുന്ന സമയത്ത് വമ്പൻ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർന്നു വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഷുവറായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ ചാനലിലൂടെ കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഏത് ബിസിനസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും ഇപ്പൊ നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് കരുതി ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുപോയിട്ടത് അതായത് ഇലക്ട്രിക് വാഹനം വാങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത് ഇലക്ട്രിക് വാഹനമാണ് നിങ്ങൾ മേടിക്കേണ്ടത് ഇനി മുഴുവൻ നിങ്ങൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വേടിക്കാൻ ശ്രമിക്കുക പക്ഷെ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇലക്ട്രിക് കമ്പനികളിൽ ചെയ്യരുത് കാരണം നമ്മൾ ചരിത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ വാഹനം കാറുകൾ ഉണ്ടായ സമയത്ത് ഒരു നൂറോളം നൂറ്റി പത്തോളം കമ്പനികൾ കാറുകൾ പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങി കാരണം ആ സമയത്ത് കാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നു പക്ഷെ എല്ലാ പല ആളുകളും പോയിട്ട് പല കമ്പനികളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു കാറാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പൈസ പോയി ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ മൂന്ന് കമ്പനികൾ മാത്രമാണ് അമേരിക്കയിൽ നല്ല നിലയ്ക്ക് ഉയർന്നു വന്നത് മറ്റെല്ലാ കമ്പനികളും തകർന്നു പോയി എന്ന് വേണം കരുതാൻ അതായത് തൊണ്ണൂറ് ശതമാനം കമ്പനികളും തകർന്നു പോയി അപ്പൊ അതിനർത്ഥം നമ്മൾ അതേപോലെ തന്നെയാണ് ഇതും ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് കാറൊക്കെ വരുമ്പോൾ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് കമ്പനിയാണ് ഉയർന്നു വരാന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ഈ ചാനലിലൂടെ പ്രെഡിറ്റ് ചെയ്യും അത് കറക്റ്റ് അതുപോലെ തന്നെ അക്യൂറായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത് കാരണം നമുക്കത് അക്യൂറായിട്ട് പറയണെങ്കിൽ കുറെ പഠനങ്ങൾ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരും കാരണം ഇപ്പൊ നമ്മൾ പഠനങ്ങൾ നടത്തുന്ന കാരണം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആവശ്യമാണ് പഠനങ്ങൾ നടത്തുന്ന കാരണം കറക്റ്റായിട്ട് എവിടെ എന്ത് എങ്ങനെ സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അത് മാത്രല്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ ഡീകോഡ് ചെയ്യണം ഭൂകമ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് നമ്മൾ അതുപോലെ തന്നെ ഭൂകമ്പങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടാവുന്ന സാധ്യത ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ കൂടി നിങ്ങൾ ഡീകോഡ് ചെയ്ത ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിനെ കുറിച്ചാണ് അതി ഒന്നും പറയുന്നില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ആരും സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും നമ്മൾ പുതിയ വീഡിയോസിൽ പറയാറില്ല അപ്പോൾ പുതിയ വന്ന എല്ലാ ആളുകളോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ഡയലോഗ് മാത്രമാണ് അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും മനസ്സിലായോ അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ആർക്ക് സാധിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ആരാണോ അറിയുന്നത് അവർക്ക് മാത്രമേ സാധിക്കൂ കാരണം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നതിന് മാത്രമാണ് അതിൽ മാറ്റങ്ങൾ എത്താൻ സാധിക്കുക ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളല്ല ചെറിയ മാറ്റങ്ങൾ അതുപോലെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് സെറ്റിലാക്കാൻ പറ്റും അതാണ് ഈ ചാനലിന്റെ ദൗത്യം അല്ലാതെ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു പ്രവചനം ചെയ്ത് ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ എനിക്ക് ഈ ചാനലുകൊണ്ട് വേറെ കുറെ ഉദ്ദേശങ്ങളുണ്ട് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മുടെ ചാനൽ അങ്ങനെയും പോകുന്നില്ല അത് ഞാൻ പറയുന്നില്ല വേറെ ആളുകളെ കൊണ്ട് വേണമെങ്കിൽ പറയുക എന്നല്ല ഞാൻ അങ്ങനെ പറയുന്നത് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ ചാനൽ വഴി നമ്മൾ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്ലാലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലാ രാവണന്റെ സീരീസ് അതുപോലെ തന്നെ സൺഡേ ഗിഫ്റ്റ് അതുപോലെ തന്നെ ന്യൂ വേൾഡ് ഓർഡർ എല്ലാം നമ്മൾ തരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പ്ലാ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും കറക്റ്റായിട്ട് പ്ലാ ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് വീഡിയോസുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ അവതാർ ഡിക്കോടി എല്ലാം നമ്മൾ പ്ലാലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആളുകൾ വരും തോറും നമ്മുടെ ചാനലും നമ്മളും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ചാനലിനും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ആൾ വരുമ്പോൾ അനുസരിച്ച് തനിയേ തനിയെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം